ഗബ്രി ജാസ്മിൻ എന്ന് പറയുന്ന ആ കോംബോയെ തകർത്ത് ഇല്ലാതാക്കി ഇപ്പൊ മുന്നോട്ട് പോകുന്ന രീതിയിൽ സീക്രട്ട് എൻഡിന് ആ ഗെയിം മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഗെയിമാണ്. അതൊരു ഗെയിം ചേഞ്ചർ ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. സീക്രട്ട് എൻഡ് ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം വലിയ രീതിയിൽ ട്രോളൊക്കെ വരുന്നുണ്ട്, ഗബ്രി 2 ആയി അല്ലെങ്കിൽ ജാസ്മിന്റെ ഷാഡോ ആയി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പലരും പ്രതീക്ഷിച്ചത് നമ്മളിപ്പം ബിഗ് ബോസിലേക്ക് പോയി സീക്രട്ട് എൻഡ് അവിടെ പൊട്ടിത്തെറിക്കുന്നു, ബഹളം വെക്കുന്നു, അവിടെ വലിയ രീതിയിൽ കലാപരിപാടി ഉണ്ടാക്കുന്നു, ഇതൊക്കെ ആയിരിക്കും പലരും പ്രതീക്ഷിച്ചത്. ഇപ്പം ജാസ്മിൻ ഗബ്രി ഇവർക്ക് വലിയ രീതിയിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നു, അവർക്കിടയിലേക്ക് പോയിരിക്കുന്നു, പുള്ളിക്കാരൻ പഴയ കഥകളൊക്കെ പുറത്തു നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, ഇവരെ സഹായിക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിലൊക്കെ സീക്രട്ട് എൻഡിനെ പിടിച്ച് ഒട്ടിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പം കൂടുതലും കൂടെ നടന്നവരും മത്സരത്തിൽ മുൻ മത്സരാർത്ഥികളൊക്കെ വീഡിയോ എടുത്ത് ഞാൻ കണ്ടു, പലരും ട്രോൾ ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പം ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ഒരു ഇപ്പോൾ 7-8 ദിവസമായി ഇവർ പോയിട്ട്. ഇപ്പം സീക്രട്ട് എൻഡ് അവിടെ പോയതിന് ശേഷം എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യമേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് വ്യക്തിയുടെ വലിയ താല്പര്യമുണ്ട് സീക്രട്ട് എൻഡ് അവിടെ പോയത്. കാരണം ഞങ്ങളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ഇടുന്നൊരു വ്യക്തി, ഞാൻ അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളൊന്നുമല്ല, പക്ഷേ ഞങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ അവിടെ പോയി പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ എനിക്ക് ആത്മാർത്ഥമായ രീതിയിൽ സന്തോഷമുണ്ട്. പുള്ളിക്കാരനവിടെ പോയി 6 വൈൽഡ് കാർഡ് ആയിരുന്നു കിട്ടിയത്. 6 വൈൽഡ് കാർഡിലും പലരും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇപ്പം അഭിഷേക് എസ് എന്ന് പറയുന്ന മത്സരാർത്ഥി ആദ്യം ഞാൻ വിചാരിച്ചു അതിന് ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയലാണ് പുള്ളിക്കാരൻ, പക്ഷേ ഇപ്പം തണുത്തുപോയി എന്നുള്ളതാണ്. ഒരു യെല്ലോ കാർഡ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന് ശേഷം പുള്ളി തണുത്തുപോയി. ഈ അഭിഷേകിൻ്റെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയാനുള്ള കാരണം, ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണനെ ആഘോഷിച്ച പോലെ രതീഷ് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരനെയൊക്കെ ആഘോഷിച്ച പോലെ അതിന് പറ്റിയൊരു മെറ്റീരിയലായിരുന്നു പുള്ളിക്കാരൻ. പുള്ളിക്കാരന് അഭിഷേകിന് സംസാരിക്കാൻ ഒരു ആശയമുണ്ടായിരുന്നു, LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കെതിരെ നിന്ന് സംസാരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എതിർക്കാൻ അവിടെ ഒരു എതിരാളി ഉണ്ടായിരുന്നു മറ്റൊരു അഭിഷേക് അല്ലേ. അപ്പോൾ ഇവരൊക്കെ ഒരു വലിയ ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് വരും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ അഭിഷേകിന് ഫോളോവേഴ്സ് ഉണ്ടാവുന്നു, ഫാൻസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അയാളെ ആഘോഷിക്കുന്ന രീതിയിലുള്ള ഫാൻസ് ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടെയാണ്. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം നോക്കുമ്പോൾ അവിടെ ആകെ കൂടി ഇപ്പം ബെറ്ററായിട്ട് നിൽക്കുന്ന ഒന്ന് സീക്രട്ട് എൻഡും രണ്ട് സിബിനുമാണ്. സിബിൻ ഇപ്പം ഇവർ രണ്ടുപേരുമാണ് ബെറ്ററായിട്ട് നിൽക്കുന്നത്. ഇപ്പം സീക്രട്ട് എൻഡ് പോയി അവിടെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പം ജാസ്മിനുമായി ബന്ധപ്പെട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗബ്രി 2 ആകുന്നു, ജാസ്മിൻ്റെ ഷാഡോ ആകുന്നു എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞിട്ടു. 8 ദിവസത്തിന് ശേഷം എന്താണ് അവിടുത്തെ ഗെയിം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ രീതിയിലൊരു ഗെയിമിലേക്ക് ആ സാധനം വന്നു നിൽക്കുന്നു എന്നുള്ളത്. ജാസ്മിൻ മെൻ്റലി ഡൗൺ ആയി പോകുന്നു, ഗബ്രി മെൻ്റലി ഡൗൺ ആയി പോകുന്നു, വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്കെതിരെ ആര് സംസാരിച്ചാലും ഒരു പുല്ലുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മത്സരാർത്ഥികളായിരുന്നു അവർ. ഇപ്പം നാട്ടുകാർ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ തിരിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവിടെ ജാസ്മിൻ ജാസ്മിനോട് പോയി പുറത്തെ ഒരു അവർ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വോയിസ് ലീക്കായി എന്നുള്ളൊരു ഗെയിം അവിടെ ചെയ്തതിനോടെ ആലോചിച്ചു, ആ മെൻ്റലി അവർ ഭയങ്കര ഡൗൺ ആയി പോകുന്നു. ഇപ്പോൾ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന കോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഗബ്രി ജാസ്മിൻ കോണ്ടൻ്റാണ്. അവർ തകർന്ന ഒരു ഗെയിമാണ് ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തകർന്നില്ലാതായി, അവരുടെ സകല ഗെയിമും നഷ്ടപ്പെട്ടു, അവർ ഗെയിമിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകണം എന്നുള്ള രീതിയിൽ ക്യാമറ നോക്കി പറയുന്നൊരവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീക്രട്ട് എൻഡ് ആദ്യം ചെന്ന് കൊടുത്ത ആ ഒരു ഗെയിം കൃത്യമായ രീതിയിൽ ഒരാഴ്ചയ്ക്ക് ശേഷം അവിടെ പൊട്ടി എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിബിൻ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ജിൻഡോ എന്ന് പറഞ്ഞ മത്സരാർത്ഥിയെ സിബിനും അതുപോലെ തന്നെ സീക്രട്ട് എൻഡും ചേർന്ന് കൃത്യമായ രീതിയിൽ നൂലുകെട്ടി ഇറക്കുന്നുണ്ട്, ഒരു കളിപ്പാവയാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. ഒരു ഗെയിം അവിടെ അവർക്ക് പുറകിൽ നിന്നും മാറി നിന്ന് ഗെയിം ചേഞ്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും സിബിനും അതുപോലെ തന്നെ സീക്രട്ട് എൻഡ് തന്നെയാണ് ഇപ്പോൾ വൈൽഡ് കാർഡ് എന്നുള്ള രീതിയിൽ അവിടുത്തെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പം അഭിഷേക്മാരായാലും പൂജയായാലും നന്ദനയൊക്കെയായാലും ഭയങ്കര നിരാശയാണ്. ഓവറായിട്ടുള്ള എക്സ്പ്രഷനും അഭിനയവും ഒക്കെ കൊണ്ട് അവർ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. പൂജ പിന്നെ ക്യൂട്ടൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ കാണുന്ന രീതിയിൽ ചിരിച്ചും ബഹളം വെച്ചും ഒക്കെ നിൽക്കുന്നുണ്ട്. അതല്ലാതെ അഭിഷേക്മാരെ കൊണ്ടും കോണ്ടൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആ കൂടി കൊടുക്കുന്ന ഒരു മൈൻഡ് ഗെയിം എന്നുള്ള രീതിയിൽ സീക്രട്ട് എൻഡും അതുപോലെ തന്നെ സിബിനുമാണ്. ഇവർ രണ്ടുപേരും തന്നെയാണ് വൈൽഡ് കാർഡ് എന്നുള്ള രീതിയിൽ ബെറ്ററായിട്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് ഗെയിമിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ടൈറ്റ് ആയിട്ടുള്ള വളരെ രണ്ടുപേര് ഗ്രൂപ്പായിട്ട് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഗബ്രി ജാസ്മിൻ എന്ന് പറയുന്ന ആ കോംബോയെ തകർത്ത് ഇല്ലാതാക്കി ഇപ്പോൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ സീക്രട്ട് എൻഡിന് ആ ഗെയിം മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഗെയിമാണ്. അതൊരു ഗെയിം ചേഞ്ചറായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും പലരും പുറകിൽ നിന്ന് വലിയ രീതിയിൽ ട്രോളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയും ദിവസങ്ങൾ ഇടയ്ക്കല്ലേ, ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, തെറ്റാണെന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് അവസരങ്ങളുണ്ടല്ലോ. പക്ഷേ ഇതാ ഈ ഒരാഴ്ച നോക്കുമ്പോൾ അവിടെ കൃത്യമായി വൈൽഡ് കാർഡിലൂടെ കൃത്യമായ രീതിയിൽ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് സിബിനും സീക്രട്ട് എൻഡും തന്നെയാണ്. അവർ ആ കൃത്യമായ രീതിയിൽ ഗെയിം ചേഞ്ച് ചെയ്യുന്നുണ്ട്. സീക്രട്ട് എൻഡിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് സീക്രട്ട് എൻഡിൻ്റെ ഫോളോവേഴ്സാണ്. വലിയ രീതിയിൽ പുറത്ത് ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവിടെ അകത്ത് പോകുമ്പോൾ ഇപ്പോൾ ബോഡി ലാംഗ്വേജിൽ അല്ലെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ബഹളം വെക്കുക, അലമ്പുണ്ടാക്കുക, ഈ തരത്തിലൊന്നും പെർഫോം ചെയ്തില്ലെങ്കിൽ ആൾക്കാർ വളരെ പെട്ടെന്ന്
നെഗറ്റീവ് ആക്കി കളയും. ആ നെഗറ്റീവ് ആകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ സീക്രട്ട് എൻ്റെ സായി നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടെ കഴിയാൻ നേരത്ത് കൃത്യമായ രീതിയിൽ ഇതൊരു മൈൻഡ് ഗെയിമാണ്, മൈൻഡ് ഗെയിം തന്നെയാണ്. ഇപ്പം ഗബ്രിയുടെ ഒരു അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഒരു ഷാഡോ ആയിട്ടല്ല ഞാൻ ഈ ഒരാഴ്ചയ്ക്ക് ശേഷം സായിയെ കാണുന്നത്. സായി കൃത്യമായ രീതിയിൽ മാറിയെന്ന് കളിക്കുന്നുണ്ട്. അപ്പം ആ കളി ഏത് രീതിയിൽ ഇനി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിനി കാണുന്നത്. അത്തരം കാത്തിരുന്ന ആൾക്കാരൊക്കെ സായിക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്, നല്ല ട്രോളർ എടുക്കുന്നുണ്ട്, അവസരങ്ങൾ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയും കിടക്കല്ലേ അല്ലേ, 10 77 75 ദിവസം കിടക്കുമല്ലേ.